സമസ്ത നേതാക്കൾക്കെതിരായ പി എം എ സലാമിന്റെ പ്രതികരണങ്ങളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് അതൃപ്തി. സമസ്തയ്ക്കെതിരെ തുടർ പ്രതികരണങ്ങൾ നടത്തരുത് എന്നും വിവാദ പ്രസ്താവനകൾ പാടില്ലെന്നും പാണക്കാട്ടെത്തി പി എം എ സലാമിന് സാദിഖ് അലി തങ്ങൾ നിർദ്ദേശം നൽകി. അധിക്ഷേപ പരാമർശം നടത്തുന്നവർക്ക് കടിഞ്ഞാണിടണമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ലീഗ് അധ്യക്ഷന്റെ ഇടപെടൽ. വിവാദ പ്രസ്താവനകൾക്ക് ഇനിയില്ലെന്ന നിലപാടിലാണ് പി എം എ സലാമും. അനുനയ നീക്കവുമായി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് അലി തങ്ങളെയും പി എം എ സലാം വീട്ടിലെത്തി കണ്ടു. തർക്കങ്ങൾ പരിഹരിക്കാൻ സമസ്തയുമായി കൂടിക്കാഴ്ച നടത്താനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. വിവാദങ്ങൾ തുടർന്നാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ലീഗ് വിലയിരുത്തൽ. സലാം പറയുമോ സലാമിനോട്? കാസിം എരിക്കൂർ, ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് വി എ വസീഫ്, സി പി എം നേതാവ് കെ എം എൻ കാരശ്ശേരി, നിരീക്ഷകൻ എ സജീവൻ, മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ള, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യം ശ്രീ കാസിം എരിക്കൂർ, പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണോ? ഇന്നിപ്പോൾ പി എം എ സലാം പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണുന്നു, ഹമീദ് അലി തങ്ങളെയും കാണുന്നു, ആരാണെന്ന് അറിയില്ലെങ്കിലും ഹമീദ് അലി തങ്ങളെയും കാണുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിക്കാനാണ് സാധ്യത? അങ്ങനെ കരുതാൻ നിവൃത്തിയുണ്ടോ? യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഇതാ ഞങ്ങളൊരു പ്രശ്നം തുടങ്ങി, അല്ലെങ്കിൽ തർക്കം തുടങ്ങി, ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാൻ മാത്രമുള്ളത് ആ പ്രശ്നമാണോ ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്നത്? ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് 70s എന്താണോ സംഭവിച്ചത് അതിൻ്റെ മറ്റൊരു ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്കാണ് മേധാവിത്വം, സമസ്തക്കാണോ മുസ്ലിം ലീഗിനാണോ? ഈ ചോദ്യം കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ബഹിസ്ഫുരണം അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള ഒരു കീഴ്ഘടകമാണോ, ഒരു പോഷഘടകമാണോ സമസ്ത എന്നുള്ളൊരു ചോദ്യം. അതേസമയത്ത് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലുള്ള ഒരു പ്രാവീണ്യമുള്ളൊരു പണ്ഡിതന്, അദ്ദേഹം ഒരിക്കലും തന്നെ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള ഒരു നേതാവല്ല. യഥാർത്ഥത്തിൽ ഒരു വലിയ എന്താണ് പറയേണ്ടത്, അകത്ത് നടക്കുന്നൊരു പോരാട്ടത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഇപ്പോൾ കാണുന്ന ഈ തർക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടങ്ങിയ തർക്കം ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മണികളിലും അതുപോലെ ലീഗ് പ്രവർത്തകരിലും സമസ്തയുടെ അനുയായികളൊക്കെ തന്നെ വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുത്തത് നേതാക്കന്മാരാണ്. പി എം എ സലാം ഒരു കരു മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ തർക്കത്തിന് പിന്നിൽ സാദിഖ് അലി ഷഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. ജിഫ്രി തങ്ങൾ വന്നത് മുതൽ തുടങ്ങിയതാണ് ഈ തരത്തിലുള്ള ഒരു ചക്കളത്തിപ്പോര്. ജിഫ്രി തങ്ങളെപ്പോലുള്ള ഒരു വലിയ പണ്ഡിതനെ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ തയ്യാറല്ലാത്ത ഒരു മനസ്സിനെ എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് നേതൃത്വം അവിടെ രാജിയായി മുന്നോട്ട് പോകുമെന്ന്. ഒരു വെടിനിർത്തൽ നടത്തുന്നത് മറ്റൊരു യുദ്ധത്തിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദയവായി തുടരുക, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ കാസിം എരിക്കൂർ, പ്രൊഫസർ എം എൻ കാരശ്ശേരി, സമസ്തയിൽ ലീഗ് വിരുദ്ധരുണ്ട്, സഖാക്കൾ എന്നാണ് പി എം എ സലാം അവരെ വിളിച്ചത്. അവർക്ക് നക്കാപ്പിച്ച കിട്ടുന്നുണ്ടാകും എന്നും പറഞ്ഞു. സമസ്ത അധ്യക്ഷനെ ആദ്യം അവഹേളിച്ചു, പിന്നീട് വിദ്യാർത്ഥി വിഭാഗം അധ്യക്ഷനെ. ഇതൊക്കെ സമസ്ത വിശ്വാസി അല്ലാത്ത ഒരു ലീഗ് ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു? നികേഷ്, ഇതിപ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും. അതിലിപ്പോൾ നമുക്കെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുസ്ലിം ലീഗിൻ്റെയും സമസ്തയും പുറത്തു നിൽക്കുന്ന ആളുകളെ, ജനാധിപത്യ വിശ്വാസികളെ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ മലബാർ ഘടകം രൂപീകരിക്കുന്ന 1937 1934 തന്നെ സെൻട്രൽ അസംബ്ലിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാവ് സത്താർ സേട്ടിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അബ്ദുറഹ്മാനെ തോൽപ്പിച്ചുവിടുന്നു, ജയിപ്പിച്ചുവിടുന്നുണ്ട്. 1934-37 ഔപചാരികമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഘടകം ഇവിടെ ഉണ്ടാവുന്നത്. അതുണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കെ എം സിദി സാഹിബാണ്, വേറെ ഒരാൾ കെ എം മൗലവിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മുജാഹിദാണ്, മുജാഹിദ് നേതാവാണ് മൗലവി. പക്ഷേ
അന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പ്രധാനപ്പെട്ടൊരു നേതാവുണ്ട്. അവർ രണ്ടുപേരും മുജാഹിദും സുന്നിയും ഒന്നിച്ചു പോകണം എന്നുള്ള ഒരു നിലപാടുകാരായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. 73 ബാഫക്കി തങ്ങൾ മരിച്ചുപോയി. 74 ലീഗ് പിളരുന്നു. ലീഗ് പിളർന്ന് ഉടനെ തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യം, ഇവിടെ പഴയ ലീഗിൻ്റെ പേര്, 1906 ലീഗിൻ്റെ പേര് സ്വീകരിച്ച് അവർ അഖിലേന്ത്യാ ലീഗ് എന്ന് പറയും, മറ്റുള്ളവർ അവരെ പരിഹസി വിമത ലീഗ് എന്ന് പറയും. അന്ന് അവരുടെ പിന്തുണയോടുകൂടി സമസ്തക്കകത്ത് AP അബൂബക്കർ മുസ്ലിയാർ ഒരു ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. EK അബൂബക്കർ മുസ്ലിയാരാണ് അന്ന് നേതാവ്. AP ഗ്രൂപ്പ് എന്നുള്ളത് പതുക്കെ രൂപം കൊള്ളലാണ്. അപ്പോൾ അന്നത്തെ അഖിലേന്ത്യാ ലീഗിൻ്റെ പിന്തുണയുണ്ട്, അവർ പിന്നീട് തുടങ്ങിയ ലീഗ് ടൈംസ് എന്നുള്ള പത്രത്തിൻ്റെ പിന്തുണയുണ്ട്. അങ്ങനെ 15 കൊല്ലം അത് കഴിഞ്ഞ് 1989 AP ഗ്രൂപ്പ് സ്വന്തമായി ഒരു ഘടകമായിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു മതപൗരോഹിത്യം ശക്തി ആർജിക്കാന്നാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടതാണ്. അന്ന് അവരെ പിന്തുണച്ചത് UDFനകത്തായിട്ട് പോലും കോൺഗ്രസിനകത്തെ കരുണാകരൻ ഗ്രൂപ്പ് പിന്തുണച്ചു, CPM പിന്തുണച്ചു. അതുകൊണ്ട് ഇവർ CPMന് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് അവരെ അരിവാൾ സുന്നി എന്ന് വിളിച്ചിരുന്നു. ഇപ്പോഴും അവർ ഈ AP സമസ്ത എന്നുള്ളത് ഒരു പ്രത്യേക വോട്ട് ബാങ്കാണ്. അങ്ങനെ മതപുരോഹിതന് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തത് AP അബൂബക്കർ മുസ്ലിയാരാണ്. അതിൻ്റെ പല ഗുണങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ UDFും LDFും അവരെ ആ പൗരോഹിത്യത്തിൻ്റെ ശാക്തീകരണത്തിന് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ സിറാജിൻ്റെ റിപ്പോർട്ടർ ബഷീറിൻ്റെ മരണത്തിനിടയ്ക്ക് കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ എറണാകുളത്ത് ജില്ലാ കളക്ടറായി ആരാ അല്ല സാർ പറഞ്ഞോളൂ അങ്ങ് പറഞ്ഞത് വെങ്കിട്ടരാമൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് തെറ്റിയോ ഇല്ല സാർ പറഞ്ഞോളൂ ഓ ഓക്കെ ഓക്കെ ആ അപ്പോൾ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് അദ്ദേഹത്തെ നിയമിക്കരുത് എന്ന് പലരും പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു. അപ്പോഴൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് കേട്ടില്ല. പക്ഷേ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞപ്പോൾ കേട്ടു. അപ്പോൾ എന്താ അതിൻ്റെ സന്ദേശം? ഒരു മതപുരോഹിതന് രാഷ്ട്രീയമായ ശക്തിയുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2017 തൊട്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്, ഈ EK സമസ്തയ്ക്കകത്ത് ഇങ്ങനെ ഒരു വോട്ട് ബാങ്ക് രൂപീകരിക്കുകയാണ് ആര്, ജിഫ്രി തങ്ങൾ. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ടാവും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം CPM അവർക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. അതായത് ലീഗ് മറുപക്ഷത്താണെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ EK സമസ്തയിൽ രൂപം കൊണ്ടുവരുന്ന ഈ ബഹളത്തിലെ ഒരു കാരണം. വേറെ കാരണങ്ങളുണ്ടാവും. വേറെ ഇപ്പോൾ ഒരു കാരണം ഞാൻ കേട്ടൊരു കാരണം, ഞാൻ മനസ്സിലാക്കുന്നൊരു കാരണം, സാദിഖ് അലി തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാൻ ജിഫ്രി തങ്ങൾ തയ്യാറല്ല. രണ്ടുപേരും തങ്ങന്മാരാണ്. അപ്പോൾ അങ്ങനെ ആ മൂപ്പളമ തർക്കം ഉണ്ടാവും. വേറെയും കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇതിന് ഞാൻ പറയുന്ന കാരണം, ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, നമ്മുടെ വഖഫ് ബോർഡിലെ നിയമനം PSC വിട്ടു. വളരെ നല്ല തീരുമാനമാണ്. എന്നെപ്പോലെ അനവധി ആളുകൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. വളരെ പുരോഗമനപരമായ നിലപാടാണ്. വഖഫ് ബോർഡിനകത്ത് പലതരം അഴിമതി നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ നാട്ടിലെ കാര്യം എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അത് പിൻവലിക്കുന്നു. എങ്ങനെ പിൻവലിക്കുന്നത്? ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ പിൻവലിക്കും. അപ്പോൾ പൗരോഹിത്യത്തെ ശാക്തീകരിക്കാൻ, ഇതുപോലെ കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ, യൂണിഫോമിൽ ഒരു ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാനുള്ള നിലപാട് ഇവർ പറയുമ്പോൾ പിൻവലിക്കുന്നു. അപ്പോൾ ലീഗ് വേണ്ട, നേരെ മറിച്ച് സമസ്തയ്ക്ക് രാഷ്ട്രീയമായ നിലപാടുകൾ എടുക്കാനോ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഭരണകക്ഷിയെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവരുദ്ദേശകരങ്ങൾ നടപ്പാക്കാനോ അവർ വേണ്ട. ഇപ്പോൾ ഒരു സമരം പള്ളികളിൽ വേണം എന്ന് ലീഗ് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല എന്ന് പറയാനുള്ള ഊറ്റം ജിഫ്രി തങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും CPMൻ്റെ ഭാഗത്തു നിന്ന്, ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ ലീഗിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി, അതിന് നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ ഉള്ള കാര്യം, ഈ മതപുരോഹിതന്മാരുടെ വളരെ പിന്തിരിപ്പനായ നിലപാടുകളെ UDFഉം LDFഉം പിന്തുണച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം, ഇവരൊക്കെ വോട്ട് ബാങ്ക് രൂപീകരിച്ചിട്ട് രാഷ്ട്രീയ നിരപേക്ഷമായി
ഈ പുരോഹിതന്മാർ പറയുന്നിടത്ത്, മതപണ്ഡിതന്മാർ പറയുന്നിടത്ത്, സമുദായ നേതാക്കന്മാർ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന മട്ടിൽ ഒരു അരാഷ്ട്രീയവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ NSS നേതാവ് പറയുന്നിടത്ത്, അല്ലെങ്കിൽ SNDP നേതാവ് പറയുന്നിടത്ത്, അല്ലെങ്കിൽ പാലാ ബിഷപ്പ് പറയുന്നിടത്ത് വോട്ട് ചെയ്യുകയാണ് ഈ സമുദായങ്ങളുടെയൊക്കെ പണി എന്നൊരു ധാരണയുണ്ട്. അത് മുഴുവൻ ശരിയാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ധാരണ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അരാഷ്ട്രീയവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനാധിപത്യ വിശ്വാസികൾ വളരെ അധികം ആശങ്കയുള്ളവരാണ് എന്നാണ് ഇതിനെപ്പറ്റി എനിക്ക് ആദ്യം പറയാനുള്ളത്. ദയവായി തുടരുക, ഞാൻ വരാം. പ്രൊഫസർ എം എൻ കാരശ്ശേരി അങ്ങയിലേക്ക് വീണ്ടും. ശ്രീ ഓബ്ദുള്ള, ഇപ്പോൾ PMA സലാം ഇന്ന് സാദിഖലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ആ പ്രശ്നം അതോടുകൂടി അവസാനിക്കുകയാണോ, അതോ ഇവരെയൊക്കെ കൊണ്ടിരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് ജിഫ്രി തങ്ങൾ ഇന്നലെ കാസർഗോഡ് നീലേശ്വരത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപക്ഷേ PMA സലാം ഇന്ന് പുറത്താക്കപ്പെടുന്നില്ലെങ്കിൽ തന്നെയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ നീക്കും എന്നുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്? അങ്ങനെയുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഉരുണ്ടു കൂടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം എന്നാണ് ഞാൻ ആ വാർത്ത കേട്ട ഉടനെ തന്നെ പ്രതികരിച്ചത്. കാരണം ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ PMA സലാമിനെ പോലുള്ള ഒരാൾക്ക് സാധ്യമല്ല. ഇന്നത്തെ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലിരിക്കുന്നവരെ വിലയിരുത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, PMA സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. അതേപോലെ അറിയപ്പെടുന്ന മുജാഹിദാണ്. അതായത് യാഥാസ്ഥ്യതയോട് അങ്ങേയറ്റം പൊരുതുകയും അതിനെ വലിയൊരളവോളം ആ രംഗത്ത് അദ്ദേഹം വിജയിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ മകനാണ് PMA സലാം. അപ്പോൾ ഇവ PMA സലാം ഇപ്പോൾ പറഞ്ഞത് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയോ അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവാകുന്ന ഒരു സംഭവം ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ പറയുന്നത് PMA സലാമാണ്. PMA സലാം അടുത്ത മുജാഹിദാണ്, മുജാഹിദിൻ്റെ മകനാണ്. ആ രീതിയിലാണ് വിലയിരുത്തത്. പക്ഷേ ഈ വിചാരധാര, അതായത് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഒരു ഭാഗത്ത് ശക്തിപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് യാഥാസ്ഥിതിക വിഭാഗം, അതാണ് സമസ്ത, ഈ സമസ്ത മുസ്ലിം സമുദായത്തെ അങ്ങനെ അവരുടേതായ ഒരു അന്ധവിശ്വാസത്തിലും അബദ്ധജടിലങ്ങളായ ആശയങ്ങളുടെ ഒക്കെ അടിമകളാക്കി ഇങ്ങനെ പൊതിഞ്ഞു നിർത്തിക്കൊണ്ടു പോകാം. അതിൻ്റെ ഇടയിൽ അവരുടെ തന്നെ ചില നിലപാടുകൾക്ക് അവർ തന്നെ പ്രവൃത്തി പദത്തിൽ അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഇവിടെ ആരെങ്കിലും വിളിച്ചത്, ഈ നൂറ്റാണ്ടിനാണ് ഇതെന്ന് ഓർക്കണം, ഇവളെ ആരങ്ങോട്ട് വിളിച്ചത് എന്ന് ഒരു പണ്ഡിതൻ പറയുമ്പോൾ ആ പണ്ഡിതനോട് ഇറങ്ങിപ്പോടാന്ന് പറയാൻ ആളില്ല. പ്രവാചകൻ്റെ ചര്യയോ പ്രവാചകൻ്റെ ജീവിതമോ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോ ഒക്കെ ഇത്തരം രംഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും യുദ്ധത്തിൽ പുരുഷവേഷം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയും ചെയ്ത നിരവധി സംഭവങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യം സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരകം എന്നതിന് അറബിയിൽ രണ്ട് വാക്കുകൾ, നാറ് നരകം അല്ലെങ്കിൽ ജഹന്നം, ജഹന്നം എന്ന് പറഞ്ഞ നരകം എന്നാണ്, അതിൻ്റെ അവസാനത്തെ മീമാണ് ജഹന്നം. അത് തന്നെയാണ് ഈ ജഹന്നം എന്ന് പറയുന്നുള്ള മീമ് തന്നെയാണ് മദ്രസ സ്കൂൾ, രണ്ട് മീമും ഒന്നാണ്. മദ്രസയിലേക്ക് ആളുകളെ അയക്കുന്നത് നരകത്തിലേക്ക് അയക്കുന്നത് തുല്യമാണ് എന്ന് പറഞ്ഞവരാണ് ഈ സമസ്ത, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സമുദായം അതിൻ്റെ ആ ഒരു മൂടുപടത്തിൽ, അതായത് മുജാഹിദുകളല്ലാത്തവരും ജമാഅത്ത് ഇസ്ലാമിക്കാരല്ലാത്തവരൊക്കെ സമസ്തയാണ് എന്ന് ഒരു വിശ്വാസത്തിലൂടെ അങ്ങനെ അത് വലിയ സംഘടനയാണ് എന്ന രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവർക്ക് വഴങ്ങുന്നില്ല. കേരളീയ മുസ്ലിം സമുദായം ഈ സമൂഹത്തിൽ ഈ സമസ്തക്ക് കീഴിലാണ് ഭൂരിഭാഗവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തി പദത്തിൽ ഇവരുടെ തന്നെ മക്കളെ അവർ മുന്നേ പഠിക്കാനയക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ ഒരു യോഗത്ത് പ്രസംഗിക്കാൻ ചെന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അവർ സ്ത്രീകളെ കോളേജുകളിലേക്കും മറ്റും അയക്കുന്നതിന് അങ്ങേയറ്റം എതിർത്തുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആ ആൾ തന്നെ ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ കുട്ടി BDS പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു ഭർത്താവ് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആൺകുട്ടികളുടെ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ. അപ്പോൾ ആൺകുട്ടികളുള്ളടത്തും പിന്നെ കുട്ടികളെ അയക്കരുതെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രസംഗിച്ചത്? അപ്പോൾ അതൊക്കെ അവർ തന്നെ ലംഘിക്കുന്നതായ കുറേ ആ പഴയ മാമൂലികളുടെ പിടിച്ചു നിൽക്കുന്നതല്ല എന്നല്ലാതെ ആ സമസ്ത കേരള ഇതിനെ ഉടച്ചു വാർത്താലേ ഈ സമുദായത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സജീവൻ, നമുക്കിവിടെ രണ്ട് പക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്ന് PMA സലാം. PMA സലാം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ലീഗ് വിരുദ്ധരെ കുറിച്ച് പറയുന്നു, സഖാക്കളെന്ന് വിളിക്കുന്നു, അവർക്ക് നക്കാപ്പിച്ച കിട്ടുന്നുണ്ടാകും എന്ന് പറയുന്നു, സമസ്ത അധ്യക്ഷനെ തന്നെ തിരുത്തുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലുണ്ട് എന്ന് വിമർശിക്കുന്നു.
പിന്നീട് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം അധ്യക്ഷനെയും ആളെ അറിയില്ല എന്ന നിലയിൽ, അതും പാണക്കാട് കുടുംബാംഗത്തെ അറിയില്ല എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇതൊക്കെ പി എം എ സലാമിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ, മറുഭാഗത്ത് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന് വിളിക്കുന്ന വിഭാഗം കോഴിക്കോട് ലീഗ് ആഫീസിൽ കൊണ്ടുപോയി പാണക്കാട് സാധിക്കലി തങ്ങളുടെ കത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു എന്ന തോന്നൽ ഏതായാലും സാധിക്കലി തങ്ങൾക്കുണ്ടായല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിലുള്ള പ്രതികരണം കൊടുത്തിട്ടുള്ളത്. പിന്നീട് വി ഡി സതീശനെ വിളിച്ചിട്ട് ഇതിനകത്ത് സാധാരണഗതിയിൽ പാണക്കാട് കുടുംബത്തിലാണ് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ടാവുക എന്നറിയാത്തവരല്ല ഈ സമസ്തയിലെ വിമത വിഭാഗം. എന്തിനാണ് രണ്ട് കൂട്ടരും ഒരുങ്ങുന്നത്? ഇപ്പോൾ അതിൽ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി കൊച്ചിയിൽ പറഞ്ഞു ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല എന്ന്. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും ജിഫ്രി തങ്ങൾ ആഞ്ഞടിക്കുന്നു എസ് വൈ എസ് സമ്മേളനത്തിൽ. ഇന്ന് സാധിക്കലി തങ്ങൾ പി എം എ സലാമിനെ വിളിച്ച് ചില കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തു ഇനി പറയേണ്ടതെന്ന്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകുന്നു. ഏതായാലും രണ്ട് ഗ്രൂപ്പ് ഒരുങ്ങിയിട്ടുണ്ട്. ആ രണ്ട് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണ് ഷേ സജീവ്? അല്ല, ഈ രണ്ട് ഗ്രൂപ്പും മാത്രമല്ല, താങ്കൾ പറഞ്ഞതിനപ്പുറത്തേക്കുള്ളത് സമസ്തയിൽ തന്നെ ലീഗിനെ അനുകൂലിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ പരസ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് സമസ്തയിൽ രണ്ട് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. അത് ഇപ്പം നേരത്തെ ലീഗിൻ്റെ പല നിലപാടുകളോടും വിയോജിച്ചുകൊണ്ട് ജിഫ്രി തങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളൊക്കെ പറയുമ്പോഴും, അതല്ലാതെ ഈ സി പി എമ്മിനെ കമ്മ്യൂണിസ്റ്റുകാരെ അതിഭീകരമായിട്ട് ആക്രമിക്കുന്ന രൂപത്തിൽ, അവരെ പരസ്യമായിട്ട് കരിവാരിത്തേക്കാൽ അവരെ വിമർശിക്കുന്ന രൂപത്തിൽ പ്രതികരിച്ച സമസ്ത നേതാക്കന്മാരുണ്ട്. വളരെ പ്രധാനപ്പെട്ട മുഷാവറ അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയിൽ ഈ രണ്ട് ധാര കുറച്ച് കാലമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ ഈ സമസ്തയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ തങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന മുജാഹിദുകൾക്ക് കിട്ടുന്നു, മുജാഹിദുകളുടെ കൈപ്പിടിയിലാണ് മുസ്ലിം ലീഗ്, ഞങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട്. അതായത് അവർ താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും സുന്നികളാണ് ഏറ്റവും കൂടുതലുള്ളത്, 10-80% വരുന്നത് സുന്നികളാണ്. അതിൽ എ പി സുന്നികളെ മാറ്റിവെച്ചാൽ പോലും ഈ മൊത്തമായിട്ടുള്ളതിൽ കൂടുതലായിട്ടുള്ളത് ഇ കെ വിഭാഗത്തിൽപ്പെട്ട സുന്നികളാണ്. അപ്പോൾ അവരുടെ വോട്ട് അതിൽ നല്ലൊരു 80% മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അത് വാങ്ങിപ്പോയിട്ട് മുജാഹിദുകൾക്ക് ശക്തി നേടിക്കൊടുക്കുന്ന നിലപാടെടുക്കുന്നു മുസ്ലിം ലീഗ് എന്ന ഒരു തോന്നൽ കുറേ കാലം മുമ്പേ മുതലേ ഉണ്ട്. അത് മാത്രമല്ല, സമസ്തയ്ക്ക് വേണ്ട പരിഗണന മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു പരിഗണന ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഉണ്ടായത് ഉള്ളൊരു ഘട്ടത്തിലാണ് അവർ പ്രതികരിച്ചുകൊണ്ട് പത്രം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളിലും ഈ ഇപ്പം നമുക്കറിയാം വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലൂടെ കാരശ്ശേരി മാഷി പറഞ്ഞില്ലേ, വഖഫ് ബോർഡ് പ്രശ്നത്തിൽ ഈ എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ച് ചേർത്തിട്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവാണെന്ന് മാത്രമല്ല, അത് പി എം എ സലാമാണ് പ്രഖ്യാപനം നടന്നത്. ഞങ്ങൾ ഇതാ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു, പള്ളികളിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ സമസ്തയ്ക്ക് ഒരു പള്ളിയുടെ കാര്യം പറയാൻ നിൽക്കുന്നത്. ഇതൊരു തട്ടം വിവാദത്തിൽ സി പി എമ്മിന്റെ ഒരു നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവന സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിലാണ് പി എം എ സലാം ഒരു വാർത്താ സമ്മേളനം നടത്തി സ്വന്തം പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ തീർക്കാമായിരുന്നു സാധിക്കലയും കുഞ്ഞാലിക്കുട്ടിയും ഇടപെട്ടിരുന്നുവെങ്കിൽ. പക്ഷേ സാധിക്കലയെ സംബന്ധിച്ചിടത്തോളം ഇവർ കോഴിക്കോട് ലീഗ് ആഫീസിൽ കത്തുകൊണ്ട് കൊടുത്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ തലയിരിക്കുമ്പോൾ വാരാടണ്ട എന്ന് പറഞ്ഞു. പി എം എ സലാമിനെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ പ്രസ്താവനയ്ക്കുള്ള എൻഡോഴ്സ്മെൻ്റ് ആണെന്ന് കരുതി. പിന്നെ പി എം എ സലാം മുക്കത്ത് ചെന്ന് പാർലമെൻ്ററി കൺവെൻഷനിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാമെന്നുള്ള. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങളും ആ സമയത്ത് ഇടപെട്ടില്ല? പി എം എ സലാം പറഞ്ഞത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു അസ്വസ്ഥത ഇപ്പോൾ ലീഗും സമസ്തക്കും ഇടയിൽ ആവശ്യമില്ല എന്നാണ് കരുതിയതെങ്കിൽ ആ സമയത്ത് തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് അതങ്ങ് കെടുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഘട്ടത്തിൽ ഇടപെട്ടില്ല, അതാ ഇന്ന് ഇടപെടുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അപ്പോൾ പി എം എ സലാമിനെ തിരുത്താൻ കുഞ്ഞാലിക്കുട്ടിക്കും സാധിക്കലിക്കും സാധിക്കാത്തത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾക്ക് രണ്ട് അടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ സമസ്തയിലെ സഖാക്കൾക്ക് രണ്ട് അടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? തീർച്ചയായിട്ടും കുറച്ച് കാലമായിട്ട് 2021 ശേഷമുള്ള ഈ സമസ്തയുടെ നിലപാടെന്ന് പറയുന്നത് ലീഗിനെ പലപ്പോഴും വെള്ളം കുടിപ്പിക്കുന്ന രൂപത്തിലുള്ളായിരുന്നു.
അത് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം അറിയാം. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഘട്ടത്തിലും ലീഗ് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് പലപ്പോഴും സമസ്ത പരസ്യ പ്രസ്താവന നടത്തുകയും പരസ്യ നിലപാടെടുക്കുകയും ചെയ്യുന്ന ലീഗിന് വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ അതൊന്നൊന്ന് ഒരു പ്രതികരണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പരുക്ക് ഒഴിവാക്കാൻ ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ സാധിക്കലി തങ്ങളോ തയ്യാറായിരുന്നു അവർ രംഗത്ത് ഇടപെട്ടുകൊണ്ട് ഇതിൽ അങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇവരുടെ ഒരു മൗനാനുവാദം എന്ന് പറയുന്നില്ല, അവരുടെ മൗനം കൊണ്ടാണ് രണ്ടാമത്തെ ദിവസം സലാം മുക്കത്ത് പോയിട്ട്. മുക്കത്തിൻ്റെ പ്രത്യേകത ഉള്ള പറഞ്ഞാൽ ഈ ഇതിൽ പ്രതികരിച്ച ആള് പിന്നെ ഉമറലി ഉമർ മൗലവിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉമർ ഫൈസിയാണ്. ഉമർ ഫൈസിയുടെ തട്ടകത്ത് തന്നെ പോയിട്ട് അദ്ദേഹം ഇതിൻ്റെ മുഷാവറ അംഗമാണ്. മുഷാവറ അംഗമായിട്ടുള്ള ജിഫ്രി തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നു എന്നെല്ലാവരും കരുതുന്ന നേരത്തെ തന്നെ 2021 മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് പ്രത്യേക മുന്നണിയോട് അടുപ്പമോ വിരോധവും ഇല്ലാന്ന് പറഞ്ഞ ആ ഉമർ ഫൈസിയുടെ വീട്ടിൽ വീട്ടുമുറ്റത്ത് തന്നെ പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണം ഉണ്ടാകും. അത് ഇവരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. താങ്കൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആ മൗനം പാലിച്ചു? അറിയാതെയാണ് എങ്കിൽ അത് തെറ്റായി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിൻ്റെ പരിക്കവർക്ക് ഏറ്റു. അതുകൊണ്ടാണ് ഈ ജിഫ്രി തങ്ങൾ ശക്തമായ നിലപാടെടുത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇവിടെ സലാമിന് തെറ്റുപറ്റിയെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നത്. സലാമിനോട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് സലാമിനെ അയച്ചുവിട്ടു, എന്നിട്ട് പിന്നെ സലാം ആ അയച്ചുവിട്ട് സലാം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം സലാമിന് തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ മറുഭാഗം അതിനെ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ജിഫ്രി തങ്ങൾ പറയുന്നത് തേനീച്ചയെ ഇളക്കിവിടുക, എന്നിട്ട് തേനീച്ചയെ ഇളക്കിവിട്ട് എല്ലാവരെയും കടിച്ചു കൊന്നതിന് ശേഷം അതിനെ ചുട്ടുകൊന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന് ജിഫ്രി തങ്ങൾ വളരെ കൃത്യമായി അതിനെ നിരീക്ഷിക്കുകയും ചെയ്തു. ശ്രീ വി വസീഫ് നമുക്ക് ഇവിടെ കെ ടി ജലീലിനെ കാണാം. കെ ടി ജലീൽ എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചാൽ എന്താ കാര്യം, എന്താ ഇതിനകത്ത് സി പി എമ്മിന് കാര്യം? നികേഷ്, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വേറെ പ്രത്യേക സംഘുചിത താല്പര്യമൊന്നുമില്ല. ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒക്കെ സമീപിക്കുന്ന സമസ്ത നേതൃത്വത്തെ ആക്ഷേപിക്കാനാണ് പി എം എ സലാം സമയം കണ്ടെത്തുന്നത്. പി എം എ സലാം നിരന്തരമായി സമസ്ത നേതൃത്വത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഈ സമസ്ത നേതൃത്വത്തെ മാത്രമല്ല, പി എം എ സലാമിൻ്റെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഈ പി എം എ സലാമിനെ ഇപ്പോൾ ഇവർ അങ്ങ് ഇറക്കി വിടുക, നിങ്ങൾ പറഞ്ഞതുപോലെ ആവശ്യത്തിന് തെറി വിളിക്കുക, ആക്ഷേപിക്കുക, ആരെയായി ആക്ഷേപിക്കുന്നതൊക്കെ, ഞങ്ങളാരെങ്കിലുമാണ് ഈ സമസ്ത നേതൃത്വത്തിനെതിരെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇവരൊക്കെ പ്രതികരിക്കുക? നേരത്തെ തന്നെ മുഹമ്മദ് അലി ഷാബ് തങ്ങളെ ഇദ്ദേഹം ഈ പി എം എ സലാം പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, ബഹുമാന്യ പിന്നെ ബ്രാക്കറ്റിലാണ് ന്യായ എന്നുപയോഗിച്ച് അഭിസംബോധന, അങ്ങനെയൊക്കെ ഒരുപാട് സംസാരങ്ങളുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകർ തീവ്രവാദികളാണ്, മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ ഇവിടെ വന്ന് സമസ്ത നേതൃത്വത്തെ ആക്ഷേപിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിൽ സി പി എമ്മിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയൊക്കെ സമീപിക്കുന്നതിൽ എന്തിനാ ഇത്ര പ്രയാസം തോന്നുന്നത്? ഇത് ആ പ്രയാസം ഇവർ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്നുമല്ല, ഇടനിലക്കാരില്ലാതെ കേരളത്തിലെ ഭരണാധികാരികളോട് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നു ഇന്ന് ഈ കേരളത്തിനകത്ത്. നേരത്തെ ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് അധികാരത്തിലുള്ളവരുമായി ബന്ധപ്പെടണമെങ്കിൽ ഇടനിലക്കാരായി മുസ്ലിം ലീഗ് നേതൃത്വം വേണം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ന്യായമായ ആവശ്യങ്ങൾക്ക് ആർക്കും ഏത് സമയത്തും ബന്ധപ്പെടാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് മാറി എന്നത് ഇ കെ സുന്നിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഇ കെ സുന്നി വിഭാഗത്തിന്റെ നേതൃത്വം ഏറ്റവും ബഹുമാനത്തോടു കൂടി സർക്കാരുമായുള്ള സമീപനമാണ് സമസ്ത സ്വീകരിക്കുന്നത്. ആവശ്യങ്ങൾ അവരുമായി സംസാരിക്കും, ചിലപ്പോൾ ഫോണിൽ പറയും, അല്ലെങ്കിൽ നേരിട്ട് പറയും. അതൊക്കെ ആക്ഷേപമായി കാണുന്നത് ശരിയല്ല. അതെ, അങ്ങനെ ആക്ഷേപമായി കാണുന്നത് ശരിയല്ല. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ ഒന്ന് അടക്കി നിർത്തണം എന്നുള്ളതാണ്. സമസ്തയെ എല്ലാ കാലത്തും ഈ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ച് തങ്ങളുടെ കാൽച്ചുവട്ടിൽ അങ്ങ് അടക്കി വെക്കുന്ന ഒരു രീതി ആർക്കുണ്ട്? മുസ്ലിം ലീഗിനുണ്ട്.
ഇവിടെ അഭിമാനകരമായ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഇവർ ഈ മൈനോറിറ്റി എല്ലാം സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്. ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ വല്ലാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ സമസ്ത സുന്നി വിഭാഗം ഇപ്പോൾ ഈ അഭിമാനകരമായ അസ്തിത്വം സ്വയം ആർജിച്ചെടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുമ്പോൾ അവർക്ക് ഗവൺമെൻറ്റുമായി സംസാരിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം, അധികാരികളുമായി സംസാരിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം ഒരു ഇടനിലക്കാരനും ഇല്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. ആ സ്വാതന്ത്ര്യത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നു. ആ സമയത്ത് ഇത് CPM ഇടതുപക്ഷവുമായിട്ട് ഇവരങ്ങ് അടുത്തു പോകുമ്പോൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിൻ്റെ പേരിലാകാം ഇങ്ങനെ ബടക്കാക്കി തനിക്കാക്കുക എന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ സമസ്തയെ ആകെ അങ്ങ് ആക്ഷേപിച്ചിട്ട് വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ മുസ്ലിം ലീഗ് നടത്തുന്നത്. ഇവിടെ തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞത് PMA സലാം അല്ലല്ലോ, സാക്ഷാൽ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനല്ലേ. എന്തിനാ അങ്ങനെ പറയുന്നത്? ആരാ തല? ആരാണ് മസ്തിഷ്കം? ഈ സമസ്തയുടെ മുഷാവറയിൽ ഉണ്ടോ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ? ഇല്ലല്ലോ. എന്താ ഇല്ലാത്തത്? അതും ഈ ഘട്ടത്തിൽ പരിശോധിക്കണ്ടേ? അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാം പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് അവർക്കെല്ലാം ഈ വല്ലാത്ത കാലഘട്ടത്തിൽ RSS രാജ്യം ഭരിക്കുന്ന, RSS നിയന്ത്രിക്കുന്ന ഈ രാജ്യഭരണ കാലഘട്ടങ്ങളിൽ ഈ മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്കകളിലെല്ലാം അവരോടൊപ്പം നിൽക്കുന്ന, അവരെ ചേർത്ത് നിർത്തുന്ന നിലപാടുകളുമായിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലുണ്ട് എന്നുള്ളത് സഖാക്കൾ എന്ന് വിളിക്കുന്നു. നക്കാപ്പിച്ച കിട്ടിക്കാണും എന്ന് പറയുന്നു. തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ സലാമിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറയുന്നു. മറുഭാഗത്ത് സാദിഖ് അലി തങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു അധികാരം, അവരുടെ ഒരു ജുഡീഷ്യസായി വിഷയങ്ങളെ കാണാനുള്ള കഴിവിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് നോക്കൂ. ഇത് ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സമസ്തയിലെ ഈ ഉൾപിരിവുകൾ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നതിനപ്പുറത്തേക്ക് സമസ്തയ്ക്ക് ചരിത്രപരമായ റോളുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം മനസ്സിലാക്കാത്തത്? ശ്രീ കാസിമരിക്കൂർ, സമസ്ത ലീഗ് ഒക്കെ തന്നെയും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ നിലപാടെടുത്തു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അതിനകത്തുള്ള ഉൾപിരിവുകൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി മുതലാക്കുക എന്നതിനപ്പുറത്തേക്ക് ആ സമുദായത്തിലെ പ്രധാന വിഭാഗമായിട്ടുള്ള സമസ്ത ഒന്നിച്ചു നിൽക്കുക എന്ന ആശയത്തെ, APയും EKയും പിരിഞ്ഞു, അതിനെക്കൂടി ഒന്നിച്ചു ചേർക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇതാ വീണ്ടും മറ്റൊരു ഉൾപിരിവ് കൂടി ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ സംസ്ഥാന താല്പര്യത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിന് ഗുണമാണോ? കാസിമരിക്കൂറിനോടാണ് ഞാൻ ചോദിച്ചത്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, ഞാൻ ചോദിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കാസിമരിക്കൂറിൻ്റെ ഫോൺ ഡ്രോപ്പായി. താങ്കൾക്ക് അതിനോട് മറുപടി പറയാം. നികേഷ്, ഇതിൽ നമ്മളിതിൻ്റെ ഒന്ന് തിരിഞ്ഞുനോക്കിയാലേ 1921-22 കാലത്തെ കലാപത്തിൽ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച സമുദായത്തെ നേരെയാക്കാൻ വേണ്ടി, അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും അതിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയാണ് മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു സിദി സാഹിബ്, ഓരോ നേതാവായിരുന്നു KM മൗലവി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് കോൺഗ്രസ്സുകാരാണ്. സിദി സാഹിബ് ആദ്യകാലത്ത് കൊച്ചി സഭയിലേക്ക് വരുന്നതും മദ്രാശി സഭയിലേക്ക് വരുന്നതൊക്കെ കോൺഗ്രസ്സുകാരനായിട്ടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവരൊക്കെ ലീഗിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നതെന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് മുസ്ലിങ്ങളെ അവഗണിക്കുന്നു, അവമാനിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കലാപത്തെ തുടർന്നുള്ള എന്ന പരാതികളിൽ നിന്നാണ് വാസ്തവത്തിൽ, കാരണം കലാപം നടക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗില്ല. 37 ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഔപചാരികമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ അന്ന് ഒരു മുസ്ലിം സമുദായത്തിനകത്ത് ഈ മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് മുജാഹിദ് എന്ന് പറയുന്നത്. ആ ഐക്യസംഘത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ എതിർക്കാൻ വേണ്ടി 1926 എന്നാണ് എൻ്റെ ഓർമ്മ, 100 പോവാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
അതായത് പരിഷ്കരണം. ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച പള്ളിയിലെ മതപ്രസംഗം, ഖുതുബ എന്ന് പറയുന്ന പ്രസംഗം മലയാളത്തിലാവാം, പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിക്കാം, പെൺകുട്ടികൾ പള്ളിയിൽ പോകാം തുടങ്ങിയുള്ള അനവധി കാര്യങ്ങളിൽ പരിഷ്കരണ പ്രവണമായ ഒന്നാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പുത്തൻവാദങ്ങളെ മുഴുവൻ എതിർക്കാൻ വേണ്ടി ഉണ്ടായ ഒന്നാണ് സമസ്ത, അതായത് സുന്നികളുടെ സംഘടന. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നും കേരളത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികമുള്ള സംഘടന എന്ന് പറയുന്നത് ഇ കെ സമസ്ത തന്നെയാണ്. അത് 89 പിളർന്നു പോയിട്ടും. അപ്പോൾ സുന്നി മുജാഹിദ് എന്നുള്ള ഈ വൈരുദ്ധ്യം അത് വളരെ ഡീപ്പായ വളരെ അഗാധമായ വൈരുദ്ധ്യമുള്ളതാണ്. അപ്പോൾ എ പി അബൂക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് രൂപീകരിക്കുമ്പോൾ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം, മുജാഹിദുകളുടെ അടിമകളാണ് മുസ്ലിം ലീഗുകാർ, ഞങ്ങൾ ആ അടിമകൾക്ക് വോട്ട് ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ മുജാഹിദിനെ നേരിട്ട് എതിർക്കുന്ന പള്ളിത്തർക്കങ്ങൾ, പള്ളിക്കേസുകൾ, നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിലെ അടിപിടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അന്നാണ് സുന്നി ടൈഗർ ഫോഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മുജാഹിദിനെ എതിർക്കുക എന്നുള്ള ഒരു സംഗതിയിലാണ് 50 കൊല്ലം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 49 കൊല്ലം മുമ്പ് ഈ എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ മുജാഹിദിൻ്റെ ദുസ്വാധീനം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇ കെ സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങളും അദ്ദേഹത്തിൻ്റെ സംഘക്കാരും പറയുന്നത്. അതിനിപ്പോൾ നമ്മുടെ ഒ അബ്ദുല്ല വിസ്തരിച്ച് പറഞ്ഞ മാതിരി പി എം എ സലാമിന് തീർച്ചയായിട്ടും ഒരു മുജാഹിദ് പാരമ്പര്യമുണ്ട്. മുസ്ലിം ലീഗിൽ എത്രയോ ആളുകൾ മുജാഹിദായിരുന്നതേ. ഇപ്പോൾ സി എച്ച് മുഹമ്മദ് കായ മുജാഹിദ് ആശയക്കാരനായിരുന്നു, സിദി സാഹിബ് മുജാഹിദ് ആശയക്കാരനായിരുന്നു, അതേ മുജാഹിദിൻ്റെ, കാരണം അവിടുത്തെ ഐക്യസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അദ്ദേഹം. ഇപ്പോൾ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1948 ഫാറൂഖ് കോളേജ് ഉണ്ടാവുന്നു, സുന്നികളെതിരാണ്. ആ ഫാറൂഖ് കോളേജ് ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അതിൻ്റെ സെക്രട്ടറി കെ എം സിദി സാഹിബാണ്. പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കണം എന്നുള്ളൊരു നിലപാടുകാരനാണ് സിദി സാഹിബ്. അങ്ങനെ ഒരുപാട് ആളുകൾ സുന്നികളുണ്ടായിരുന്നു ലീഗിൽ. ഇപ്പോൾ 67 ആദ്യമായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി തീരുകയാണ് സി എച്ച് മുഹമ്മദ് കായ, പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി തീരുകയാണ് അഹമ്മദ് കുരിക്കൾ. അഹമ്മദ് കുരിക്കൾ സുന്നിയാണ്, സി എച്ച് മുജാഹിദാണ്. അതൊന്നും അന്നൊരു വിഷയമായിരുന്നില്ല. ഇപ്പോൾ ഒരു വോട്ട് ബാങ്ക് രൂപീകരണം എന്ന് വരുമ്പോൾ ഏറ്റവും അവർക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഈ മുജാഹിദിനോടുള്ള വിധേയത്വം എന്ന് പറയുന്നത്. മുജാഹിദിനോട് അങ്ങനെ വിധേയത്വം ഉണ്ടോ ഇല്ലേ എന്നുള്ള അവരുടെ ആഭ്യന്തരമായ കാര്യമാണ്. പക്ഷേ ഇത് ജനാധിപത്യത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ, ഇതൊക്കെ പൗരോഹിത്യത്തിൻ്റെ പിടിയിലേക്ക് പോയി രാഷ്ട്രീയം മറന്നു പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പി എം എ സലാമിൻ്റെ മുജാഹിദ് പശ്ചാത്തലം ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലീഗിനകത്ത് ഈ പ്രശ്നം, അതായത് സുന്നികൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, ഇ കെ സമസ്തയെ അവഗണിക്കുന്നു എന്നുള്ള പരാതിയായിട്ടാണ് കോഴിക്കോട് സുപ്രഭാതം എന്നുള്ള പത്രം ആരംഭിച്ചതെന്ന് ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ചന്ദ്രികയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പുതിയ പത്രം വേണമെന്ന് പറഞ്ഞ് ചന്ദ്രികയെക്കാൾ അതെ അവിടെയാണ് ചന്ദ്രികയിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ സുപ്രഭാതമുണ്ടാക്കി. ലീഗ് പോരാ ഒരു അധികാര ശക്തിയായി എന്ന് പറയുമ്പോൾ പിണറായി വിജയനുമായി ഒരു പാലമുണ്ടാക്കി എന്നുള്ളതാണ്. അതങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സഖാക്കളെന്ന് വിളിക്കുന്നത്, നക്കാപ്പിച്ച കിട്ടുന്നു എന്ന് പറയുന്നത്. പ്രൊഫസർ കാരശ്ശേരി, അതെ അല്ല, മറ്റേ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രൂപ്പിനെ വിളിച്ചിരുന്ന അരിവാൾ സുന്നി എന്നാണ്, അത് തന്നെയാണ് ഇപ്പോൾ വേറെ വാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് അഖിലേന്ത്യാ ലീഗ് എ പി അബൂബക്കർ മുസ്ലിയാരെ പിന്തുണച്ചിരുന്നു. അന്ന് ആ ലീഗിനെ സി എച്ച് മുതായി വിളിച്ചത് വത്തക്ക ലീഗ് എന്നാണ്. വത്തക്ക എന്ന് പറഞ്ഞാൽ പുറം കണ്ടാൽ പച്ചയായിരിക്കും, മുറിച്ചാൽ അകത്ത് ചുവപ്പായിരിക്കും. അത് മുഴുവൻ അങ്ങനെ വത്തക്ക ലീഗ് അല്ല, അദ്ദേഹം വേറൊരു വാക്ക് പറഞ്ഞു മൈലാഞ്ചി ലീഗ്. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ പച്ചയാണ്, അരച്ചിട്ട് നോക്കുമ്പോൾ കൈ ചുവന്നിരിക്കും. അങ്ങനെ രണ്ട് പ്രയോഗം സി എച്ച് കൊണ്ടുവന്നുണ്ട്, മൈലാഞ്ചി ലീഗ്, വത്തക്ക ലീഗ്. അപ്പോൾ ഇന്നിപ്പോൾ അതേ ആരോപണമാണ്. ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ സി പി എമ്മിന് യാതൊരു താല്പര്യമില്ല എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. സി പി എമ്മിന് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കരുണാകരൻ കോൺഗ്രസ് ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം ഒഴിവാക്കാൻ വേണ്ടി, കാരണം ലീഗ് വിരുദ്ധനായിട്ട് എന്നും നിന്നൊരാളാണ് എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ബി ജെ പിയോട് ചേർന്നാൽ പോലും ലീഗിനോട് ചേരുകയില്ല, അത്ര ലീഗ് വിരുദ്ധനാണ്. അപ്പോൾ ജിഫ്രി തങ്ങളും അങ്ങനെ ലീഗ് വിരുദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നത് ലീഗിൻ്റെ ഭാഗത്ത് വലിയ തീർച്ചയായിട്ടും ബുദ്ധിമോശമാണ് അവർ കാണിച്ചത്. അത് അതിൻ്റെ നേട്ടം കിട്ടാൻ പോകുന്നത് സി പി എമ്മിനാണ് എന്നുള്ളതിനെപ്പറ്റി തർക്കമല്ല.
ശരി, ഷിക്കാസിം എനിക്കൂർ, ഞാൻ താങ്കളോടായിരുന്നു നേരത്തെ ചോദിച്ചത്, കണക്ഷൻ കട്ടായിപ്പോയതുകൊണ്ട് ഞാൻ പ്രൊഫസർ കാരശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ഈ പുര കത്തുമ്പോൾ എത്ര കഴുക്കോൽ ഊരാൻ കഴിയും ഐ എൻ എല്ലിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും? ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. നമ്മൾ വെറും രാഷ്ട്രീയപരമായി ഇപ്പോഴേ അബ്ദുള്ള സാഹിബിൻ്റെയൊക്കെ ആ സംസാരത്തിൽ മനസ്സിലായത് ഇവരുടെ യാഥാസ്ഥിതികത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ആശയഗതിയുടെ പിന്തിരിപ്പിനെക്കുറിച്ച്. ഈ ചർച്ചയിൽ അതല്ല വേണ്ടത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല. 1982 അതിൻ്റെ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട് സമസ്തക്ക് രാഷ്ട്രീയമില്ല. അതേസമയത്തും ഒരു രാഷ്ട്രീയ പാർട്ടിനോടും വിരോധവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷംസുലമായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ്സുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതേസമയത്ത് അഖിലേന്ത്യയിലേക്കുള്ള സമയത്ത് സെയ്ദുമർ ബാഫക് തങ്ങളുമായി അദ്ദേഹം നല്ല ബന്ധം പുലർത്തി. ആ ബന്ധം പുലർത്തിയതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ അന്നത്തെ മുസ്ലിം ലീഗുകാർ ഇവരെ ഇ കെയെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒരു ആധിപത്യത്തിൻ്റെ പ്രശ്നമാണ്. സമസ്തയാണോ വലുത്, മുസ്ലിം ലീഗാണോ വലുത്? പക്ഷേ നേരെ കാരശ്ശേരി മാഷ സൂചിപ്പിച്ചതുപോലെ സമസ്ത പറക്കുന്നതിന് അല്ല, മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പ് 1926 തന്നെ സമസ്ത ഉണ്ടായിട്ടുണ്ട്. അതും പണ്ഡിതന്മാർ. ചന്ദ്രിക 1934 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് മുഖപത്രമായിരുന്നില്ല. അതിനു മുമ്പ് 1928 തന്നെ ബയാൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം സമസ്തയ്ക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗോ മറ്റ് പോഷകഘടകങ്ങളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമസ്ത അതിൻ്റെ പോഷകഘടകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സുന്നി യുവജന സംഘം ഉണ്ടാക്കിയിരുന്നു, ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടാക്കിയിരുന്നു. ഒരു കാര്യത്തിൽ നമ്മൾ എത്ര യാഥാസ്ഥിതികത്വം പറഞ്ഞു കഴിഞ്ഞാലും സമസ്ത യഥാർത്ഥത്തിൽ മറ്റ് മുസ്ലിം യാഥാസ്ഥിതിക ഗ്രൂപ്പിൽ നിന്നും വളരെ മുന്നേ പറക്കുന്നൊരു പക്ഷിയാണ്, യാതൊരു സംശയവുമില്ല. ചിന്താപരമായും അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലും അവർ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നില്ല. ഒരു കാര്യം മുസ്ലിം ലീഗുകാർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ബാഫയ്ക്ക് തങ്ങൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ സംഭാവനയാണ് മുസ്ലിം ലീഗിന്. അതിനു മുമ്പ് നേരത്തെ കരശ്ശേരി മാഷ സൂചിപ്പിച്ചതുപോലെ 1948 മുസ്ലിം ലീഗിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബാഫയ്ക്ക് തങ്ങൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മൗലവി ആയിരുന്നു ഒരു സുന്നി. ബാഫയ്ക്ക് തങ്ങളെ പോലെയുള്ള ഒരു സുന്നി ആയിരിക്കണം സമസ്തയുടെ തലപ്പത്ത് ഉണ്ടാവണമെന്ന് പറയുന്നത്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ സമസ്തയിലേക്ക് വന്ന് മുസ്ലിമിലേക്ക് വന്നത് ബാഫയ്ക്ക് തങ്ങൾ വന്നതിന് ശേഷമാണ്. ബാഫയ്ക്ക് തങ്ങളും അതോടൊപ്പം തന്നെ പൂക്കോയ തങ്ങളും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ അന്ന് മുസ്ലിം ലീഗ് സമസ്തൻ്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല. MES മുസ്ലിം ലീഗും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ തീരുമാനിച്ചു MESനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി. 1980 തമസ്തയുടെ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട് സുന്നികളല്ലാത്ത അവരെ ആരെയും തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ നോക്ക്, നേരത്തെ സൂചിപ്പിച്ച കുറേ മുജാഹിദ് നേതാക്കന്മാർ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നിട്ട് പോലും അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാനെന്ന് അന്ന് അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. അതിന് കാരണം സുന്നി പണ്ഡിത സഭ എന്ന നിലക്ക് അന്ന് മുസ്ലിം ലീഗിന് വലിയ പേരുണ്ടായിരുന്നു, സമസ്തക്ക് നല്ല പേരുണ്ടായിരുന്നു, ഇസ്സത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പൂക്കോയ തങ്ങളുടെ കാലശേഷമാണ് സമസ്തയെ ഒരു മുസ്ലിം ലീഗിൻ്റെ പോഷകടമാക്കി മാറ്റുന്നത്. അതിനെതിരെയുള്ള ഒരു എന്താണ് പറയേണ്ടത്, ഒരു പ്രതികരണമാണ് 1970 കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെയും MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതോടുകൂടി സമസ്ത മാറുക. ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ കാന്തപുരം വിജയിച്ചു. ആരെന്തു പറഞ്ഞാലും അദ്ദേഹം വിജയിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പണ്ഡിതനും വിജയിച്ചില്ല. വിദ്യാഭ്യാസപരമായി, ദൈക്ഷണികമായി, മറ്റ് സ്ഥാപനപരമായി വളരെ മുന്നോട്ട് പോയി. അതുമാത്രമല്ല രാഷ്ട്രീയപരമായി അദ്ദേഹം ഒരു അസ്തിത്വം ഉണ്ടാക്കി. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല എന്ന്. ആരെന്തു പറഞ്ഞാലും മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് സുന്നി സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗത്തെ ഇടതുപക്ഷത്തെ കടുപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് ഇടതുപക്ഷം തന്നെ വളരെ തന്ത്രപരമായിട്ടാണ് അവരോട് പെരുമാറിയത്. ഇപ്പോൾ ഈ ജിഫ്രി തങ്ങളുടെ പ്രശ്നം വരുന്നത്, ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായി വരുന്നത് കുഞ്ഞാലിക്കുട്ടി നേരത്തെ എതിരായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളമാണ് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച മുഫത്തിഷികളുടെ, മദ്രസയിലെ ഇൻസ്പെക്ടർമാരുണ്ട് മുഫത്തിഷികൾ, അവരുടെ നേതാവാക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ നന്നായിട്ട് രാഷ്ട്രീയം വഴങ്ങുന്ന ജിഫ്രി തങ്ങളാവട്ടെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരു കാര്യം അടിസ്ഥാനപരമായി വേറെ മനസ്സിലാക്കേണ്ടതുണ്ട്, പൂക്കോയ തങ്ങളുടെ അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയം അറിയുന്നവരാണ് മമ്പറം തങ്ങന്മാർ.
അവിടെ ഉസ്മാനിയ ഖിലാഫത്തിൽ, അതായത് തുർക്കിയിൽ മന്ത്രിയായ പാരമ്പര്യം പോലും ജിഫ്രി തങ്ങളുടെ കുടുംബത്തിനുണ്ട്. അവർ നല്ല ബിസിനസ്സുകാരാണ്, അതേസമയം നല്ല സാദാത്യങ്ങളിൽ വളരെ പേരുകെട്ടവരാണ് സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്കന്മാർ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം നന്നായിട്ട് വഴങ്ങുന്നവരാണ്. ഒരു തവണ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിമുഖത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടുന്നാണ് രാഷ്ട്രീയം പഠിച്ചത് എന്ന്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയം തന്നെ മനസ്സിലാക്കുന്ന ആളാണ്, അദ്ദേഹം ലക്നൌവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനെ രാഷ്ട്രീയം വഴങ്ങുന്ന ഒരു നേതാവ് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഷംസുൽ ഉലമ മാത്രമായിരുന്നു. അതുകൊണ്ട് ഈ തങ്ങളെ നിലക്ക് നിർത്താൻ വേണ്ടി പി എം എ സലാമോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ സാദിക്കലിയോ ഒരു കോക്കസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെടാൻ പോകുന്നത് ഈ കോക്കസാണ് തങ്ങൾ. അതുമാത്രമല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങൾ പിറകിലാണ് എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം ഈ കെ സമസ്തയിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട്, ചിന്താപരമായ മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ പാരവെക്കാൻ വേണ്ടി, അട്ടിമറിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ചില അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ബഫിയ പേരിലൊക്കെ തന്നെയുള്ള വിവാദം അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു മുജാഹിദ് സുന്നി പോരാട്ടമല്ല ഇവിടെ നടക്കുന്നത്. ഇത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ കെ സമസ്തയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനിടയിൽ ആഗ്രഹിക്കുന്നു എന്നാണോ, അതായത് തങ്ങൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അതല്ല സംഭവം. അതായത് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത് പോലെ മാത്രമേ സമസ്തയും ചിന്തിക്കാൻ പാടുള്ളൂ എന്ന ഒരു എന്താണ് പറയുന്നത് ധിക്കാരപരമായ ഒരു സമീപനം മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. പക്ഷെ അതിന് സമസ്തനെ കിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നെടുത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല സമസ്തനോട്. സമസ്തയ്ക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്വതന്ത്രമായ അസ്തിത്വമുണ്ട്, ഇസ്സത്തുള്ള ഒരു നിലനിൽപ്പുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവില്ല. പിന്നെ 7.5 വർഷമായി മുസ്ലിം ലീഗ് അധികാരത്തിലില്ല, ഇവിടെ സമസ്തക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ എന്നും തന്നെ പള്ളി തർക്കങ്ങളായിരുന്നു, മദ്രസയിൽ തർക്കമായിരുന്നു, കൊല നടന്നിരുന്നു. ഇപ്പോൾ 7.5 വർഷത്തിനുള്ളിൽ ഒന്നും നടന്നില്ല. ഒരു പക്ഷേ ഇടതുപക്ഷം ഇവരോട് കാണിക്കുന്ന തുല്യമായ അല്ലെങ്കിൽ എന്താ പറയുക നീതിപരമായൊരു സമീപനം കൊണ്ടായിരിക്കാം. ഇത്തരമൊരു ഘട്ടത്തിൽ ജിഫ്രി തങ്ങൾ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നതിന് എന്തിനാണ് അസഹിഷ്ണുത കാണേണ്ട ആവശ്യം? ഇവിടെ അതാണ് പ്രശ്നം. അതായത് ഭരണകൂടത്തോട് അധികാര വർഗത്തോട് ഞങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഞങ്ങളിതിൻ്റെയൊക്കെ ആളാണ്, നിങ്ങൾ പള്ളിയിലും എത്തിങ്ങാനയിലും ഒതുങ്ങിക്കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സുന്നി പണ്ഡിതന്മാരെ അതിന് കിട്ടില്ല എന്ന് ഉറപ്പാ. ചോബ്ദുള്ള വഹാബിയാണെന്നുള്ള വിളി മുജാഹിദാണ് അതുകൊണ്ടാണ് എന്നുള്ള വിശദീകരണം, അതിനപ്പുറത്തേക്ക് നേരത്തെ ശ്രീ കാസിം അലിക്കൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി മാന്യമായിട്ടാണ് പെരുമാറുന്നത് എന്നും നോക്കൂ. ഏറ്റവും ഒടുവിൽ സലാം പറഞ്ഞപ്പോൾ സർക്കാരുമായി സൗഹൃദത്തോടുകൂടിയുള്ള ഇടപാടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ള കൃത്യം വിശദീകരണവും ജിഫ്രി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിങ്ങനെ പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് സമസ്ത വിട്ടുപോകുമോ എന്നുള്ള വിശ്വാസക്കുറവ്, അതായിരിക്കാം ഒരുപക്ഷേ പി എം എ സലാമിനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ സാദിക്കലിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും മൗനം അവലംബിച്ച് അത് ഇത്തിരി മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അത് പക്ഷേ കയ്യിൽ നിന്ന് വിട്ടു എന്ന് തോന്നിയപ്പോഴാണ് മതി ഇനി എന്ന നിർത്തൽ. പക്ഷേ അത് വന്നവർ അടിക്കാൻ വന്നവരെ വെറുതെ വിടേണ്ടതില്ല എന്ന എസ് വൈ എസിൻ്റെ സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ മറുപടിയൊക്കെ ചെയ്തു. നോക്കൂ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടാണ് മുഖ്യമന്ത്രി ഇടപെടുന്നത് എന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഭരണഘടനയിലുള്ള കാര്യമാണ്, ആ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ എതിർപ്പാളിയുമായി ഡയറക്റ്റായി സംസാരിക്കുകയാണ് ലീഗിൻ്റെ നട്ടൽ എന്ന് പറയുന്ന സമസ്ത ഈ കെ. അതെ, അതായത് നേരത്തെ ഇവിടെ ഈ സമസ്ത പുലർത്തിപ്പോതിരുന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ അവരുടെ എല്ലാ കാര്യവും മുസ്ലിം ലീഗിലൂടെ സാധിച്ചെടുക്കുക, വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ അവർക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം ക്രൈസ്തവ സഭകളൊക്കെ ചെയ്യുന്നത് അതാത് അവസരത്തിൽ ഭരണകൂടത്തിന് നിന്ന് എത്രത്തോളം മാന്യമായ രീതിയിൽ എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമോ അത് കൃത്യമായി എൽ ഡി എഫ് എന്നായിരിക്കണമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് എന്നായി തന്നെ ആയിരിക്കണമെന്നുള്ള യാതൊരു നിഷ്ഠയും നിർബന്ധവും അവർക്കില്ല.
അതേ രീതിയിൽ സമുദായത്തിന് ത്തിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനയുടെ താല്പര്യത്തിന് അനുകൂലമായ അനുസൃതമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവരെ കാത്തിരിക്കേണ്ടതില്ല എന്നൊരു നിലപാട്, അതോടൊപ്പം ചില്ലറ രാഷ്ട്രീയമൊക്കെ അതിന് പ്രവർത്തിക്കുന്നുണ്ടാവും, അത് നമ്മൾ വിളിച്ചു പറയാൻ മാത്രം അത് രംഗത്ത് ഇതിന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. എന്തായാലും ആ ഒരു മനോഭാവം അതിലുണ്ടായിട്ടുണ്ട്. ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുസ്ലിം സമുദായത്തിൽ ഈ തങ്ങന്മാർ ഒന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ വലിയൊരു ചർച്ച, പാണക്കാട് തമ്മിലെ കുടുംബത്തെ അപമാനിക്കുന്നു, പാണക്കാട് കുടുംബത്തെ വിമർശിക്കുന്നു, ഇസ്ലാമിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബം, വിശുദ്ധരായ ഒരു കുടുംബം ഇസ്ലാമിലില്ല. പ്രവാചകൻ്റേത് അടക്കം ഇപ്പോൾ എത്രത്തോളം ദൈവത്തിനെ സൂക്ഷിക്കുന്നു, ഭയപ്പെടുന്നു, അതുപോലും ഒരാൾ മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. അത്തക്വാ ഹാവുന, അതായത് ഹൃദയത്തിനുള്ളതൊരാശയമാണ്. അതുകൊണ്ട് ഒരു കുടുംബം, ആ കുടുംബം അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനോ അവരുടെ പക്ഷത്ത് നിൽക്കാനോ ഇസ്ലാം അനുശാസിക്കുന്നില്ല. പ്രവാചകൻ്റെ കാലത്ത് പോലും അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഇവിടെ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. പാണക്കാട് കുടുംബമല്ല, ഏത് കുടുംബമായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തണം. രണ്ടാമത്, ഈ അതിന് കവിഞ്ഞ സയ്യിദന്മാർ, തങ്ങന്മാർ എന്ന് പറയുന്നതായ ഒരു കൂട്ടര് അതും ഇസ്ലാമിലില്ല. ഇസ്ലാമിലെല്ലാവരും ഒരുപോലെ. ഈ പിന്നെ ഉമർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫ, അദ്ദേഹം ഭരണാധികാരിയൊക്കെ കുത്തേറ്റു, കുറേ ദിവസം കടന്നു. അപ്പോൾ പിൻഗാമിയായിട്ട് നേരത്തെ സ്വതന്ത്രനാക്കിയതായ ഒരാളെ പേര് പറഞ്ഞു. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ ആക്കുക, അതായത് ആഫ്രിക്കക്കാരനായ ഒരു അടിമയായ സ്വതന്ത്രൻ, അയാളെയാണ് ഞാൻ മൂന്നാമത്തെ ഖലീഫയാക്കുക എന്ന് പറയുന്നത് ഖലീഫ ഉമറാ. അപ്പോൾ ദൈവഭയവും സൂക്ഷ്മതയും മനുഷ്യന്മാരോടുള്ള സ്നേഹവും അത്തരം കാര്യങ്ങളുടെ കഴിവും സാമർത്ഥ്യവും അല്ലാതെ കുടുംബപരമോ ഗോത്രപരമോ തങ്ങളുടെ മകനാണ്, പാണക്കാട്ട് മകനാണ്, സയ്യിദമാരുടെ മക്കളാണ് എന്ന ഒരു പരിഗണനയും ഇസ്ലാം അത് ആ ചർച്ചയെക്കുറിച്ചുള്ള താങ്കളുടെ മറുപടിയാണ്. പക്ഷേ ശ്രീ ഓബ്ദുള്ള, നമുക്ക് ഇതിനകത്തെ പി എം എ സലാം ഉദ്ദേശിച്ചത് സാദിക്കലയും കുഞ്ഞാലിക്കുട്ടിയും മൗനം അവലംബിച്ചത് ഈ സമസ്തയിലെ ഒരു വിഭാഗത്തിന് രണ്ട് അടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ. പക്ഷേ അങ്ങനെ അടി കിട്ടി അവർ ഒതുങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്, അവർ കുറച്ചുകൂടി എമർജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ശ്രീ എ സജീവൻ പറഞ്ഞതുപോലെ അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്ത്? അല്ല, അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം രണ്ടടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാവുന്ന രീതിയിലല്ല, അതിന് മാത്രം സമസ്തയുടെ കൈപ്പിടിയിലാണ് ലീഗ് നേതൃത്വം, അത് പറയാതിരിക്കാൻ കഴിയില്ല. ചില്ലറ ചില ഭേദഗതികൾ വരുത്താൻ പോലും കഴിയാത്ത വിധം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് വരുമ്പം ആരവളെ കണ്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? അത്രമാത്രം അടിപ്പെട്ടുകൊണ്ട് അതൊക്കെ തന്നെ തട്ടം മറിയിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരാന്നൊക്കെ പറയും, അതിന് മറുപടി പറയാൻ മുസ്ലിം ഒരാൾ മുമ്പോട്ട് വരുന്നില്ല. ഞങ്ങളെ പോലെ തന്നെ മറുപടി പറയുന്നത് ഇല്ലാന്ന്. ഇവിടെ തട്ടം തിരിക്കാത്തവരല്ലേ മഹാഭൂരിഭാഗം? അവരൊക്കെ ആ പി എം എസ് സലാം പറഞ്ഞു പോയി എന്ന് അറിയാം, പറഞ്ഞു പറയാനല്ല നിർത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഇത്തരത്തിലുള്ളതായ മുമ്പോട്ടുള്ള ഗമനത്തെ പിടിച്ചു കെട്ടുന്നതായ മതയാഥാസ്ഥിക പൗരോഹിത്യം ആദ്യം മനസ്സിലാക്കേണ്ടി വന്നു. ഇസ്ലാമിൽ ലാ റഹ്മാനിയത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യം എന്ന് പറയുന്ന ഒന്നില്ല. ഒരുത്തൻ പണ്ഡിതനാണെങ്കിൽ അവൻ്റെ പാണ്ഡിത്യവുമായി അവർ ആൾ അത് എങ്ങനെയൊക്കെ ആളുകൾക്ക് വിതരണം ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുക എന്നല്ലാതെ ഒരാൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ് അല്ലെങ്കിൽ ഇന്ന പണ്ഡിതനാണ് എന്നതിന് ഒരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നില്ല. എല്ലാവരും സമമാണ്. നോക്കൂ, ഈ കെ സുന്നി പിരിഞ്ഞത്, ഈ കെ എ പി സുന്നി പിരിഞ്ഞതുപോലെ വളരെ വലിയ ആഴത്തിലുള്ള വിടവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലീഗ് വിരുദ്ധർ എന്ന നിലയിൽ സമസ്ത രണ്ടായി പിരിയുമ്പോഴുണ്ടോ, അല്ലെങ്കിൽ രണ്ടായി വേർതിരിഞ്ഞ് നിൽക്കുമ്പോഴുണ്ടോ? അതിപ്പോ സത്യം പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വികാര പ്രകടനങ്ങൾ മാത്രം കണ്ടിട്ട് അതിലൊരു അഭിപ്രായം പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിലുള്ളൊരു പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കരുത്, അവരെന്നും മതത്തിനെതിരാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ തട്ടത്തിനെതിരായുള്ള പരാമർശം തുടങ്ങിയുള്ള സംഗതികളുണ്ട്. അതായത് വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാഫറുകളാണ് എന്നും അവർ നരകാവകാശികളാണ് എന്നും അവർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത് എന്നും കെട്ടിച്ച പെണ്ണുങ്ങളുണ്ടെങ്കിൽ മക്കളുടെ മൊഴി വാങ്ങണം എന്നും ഒക്കെ പ്രസംഗിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. 59 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 67 ഇതൊക്കെ മറന്നിട്ട് രണ്ടാം ഇ എം എസ് മന്ത്രിസഭയിൽ ഇവർ മന്ത്രിമാരാവുകയും ചെയ്തു, സി എച്ച് ഒമ്പതോയും ആമൂട്ടി ഉരുക്കളും. അപ്പോൾ ഇപ്പോൾ ഏത് അളവിൽ അതുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഒരു രണ്ടാം എ പി ആയിട്ടാണ്
ജഫരിത്തങ്ങൾ രൂപപ്പെടുന്നതെന്നാണ് ഇത് കണ്ടാൽ തോന്നുക. പിന്നെ അതിനിടയ്ക്കിപ്പോൾ നമ്മൾ റഫറൻഡം നടത്തുകയോ ഒന്നുമില്ല. കാരണം പള്ളികളിലും മദ്രസകളിലും ഒന്നും ഇത്തരം വിഭജനം അന്നുണ്ടായിരുന്നു. അതായത് AP 89 പിരിയുമ്പോൾ പള്ളിയും മദ്രസയും ഒക്കെ പിരിഞ്ഞു. ആരെങ്ങനെയുണ്ട് ഇപ്പോഴും അംഗസംഖ്യ കൊണ്ട് EK സുന്നിയാണ് മേലെ. പത്രം, മറ്റ് പ്രവർത്തനങ്ങൾ, മീഡിയയുടെ ഉപയോഗം, സിറാജ് എന്നുള്ള ദിനപത്രം, അവിടെ നോളജ് സിറ്റി, വയനാട് സമീപത്തുള്ള നോളജ് സിറ്റി തുടങ്ങിയുള്ള ഒരുപടി, പിന്നെ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ, ഗൾഫ് നാടുകളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടി എന്ന് പറയുന്ന മുഫ്തി സ്ഥാനം തുടങ്ങിയുള്ള, ഇപ്പോൾ മലേഷ്യയിൽ കിട്ടിയ സ്വീകരണം, ഇങ്ങനെ കൂടിയായിട്ട് സുന്നി എന്ന് പറയുന്നത് AP ആണ് എന്ന് AP അബൂബക്കർ മുസ്ലിയാരാണ്, അദ്ദേഹത്തിൻ്റെ സുന്നിയാണ് യഥാർത്ഥ സുന്നി എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മദ്രസകളുടെയും പള്ളികളുടെയും എണ്ണം അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും EK ക്കാരാണ്. ആ EK ക്കകത്ത് ഏതളവിലുണ്ട് എന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. നമുക്കത് കൃത്യമായിട്ട് പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ സജീവൻ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എന്നുള്ള നിലയിലല്ല, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ബാധിക്കും. ഇപ്പോൾ സമസ്ത ഒരു വോട്ട് ബാങ്കായി ലീഗിനെ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ പണ്ടത്തെ പോലെ അല്ല ലീഗ് പറയുന്നിടത്ത് കുത്തുക എന്ന നിലയിലല്ല മുസ്ലിം സമുദായമെന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരു ഘട്ടത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ആ രാഷ്ട്രീയം പരമാവധി മുസ്ലിങ്ങൾ സ്വതന്ത്രമായി വോട്ട് ചെയ്യുക എന്ന രാഷ്ട്രീയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിൽ KT ജലീലിനെ ഉപയോഗിച്ച് CPMഉം അതല്ലാതെയും TK ഹംസയെ ഉപയോഗിച്ച് CPMഉം ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെയും ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നു വരികയുമാണ്. ഇതെങ്ങനെയാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ബാധിക്കുക? ചുരുക്കി 2021 നമ്മൾ കണ്ടാണല്ലോ സമസ്ത ഒരു നിലപാടെടുത്തപ്പോൾ, സ്വതന്ത്ര നിലപാടെടുത്തപ്പോൾ അത് വോട്ട് ബാങ്കായിട്ട് മാറുകയും അത് LDFന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ സലാം മാത്രമല്ല, ഇപ്പോഴുള്ളത് സമസ്തയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ വാഫി വഫിയ പ്രശ്നത്തിൽ സമസ്തയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു പണ്ഡിതനെ അതിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതിരുന്ന സാധിക്കലി തങ്ങളുടെ ഒരു നിലപാട് അത് മുതൽ തുടങ്ങിയതാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ജിഫ്രി തങ്ങളും മറ്റിടത്തുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരസ്യ നിലപാടുകളുമായിട്ട് പല ആളുകളും രംഗത്ത് ഇപ്പോൾ വന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഈ ഇത്തരത്തിൽ സമസ്തയിലോ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് ഇതിപ്പോഴെങ്ങനെ പരിഹരിക്കപ്പെട്ടു, സലാം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടാത്ത ഒരവസ്ഥയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് ചില ഘട്ടങ്ങളിൽ വോട്ട് ബാങ്കായിട്ട് മാറിക്കൂടാ എന്നില്ല. 21 സമർത്ഥമായിട്ട് നേടിയെടുക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. ഇനി കഴിയുമോ എന്നുള്ളത്, എന്തായാലും പോലും സമസ്തയിൽ ഒരു 2 വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ചുകൂടി പ്രകടമായ തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു സജീവൻ വിലയിരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവസിഫ്, ഇത് മലപ്പുറത്താണോ പൊന്നാനിയിലാണോ ഉപയോഗപ്പെടുത്താൻ കഴിയുക? 30 സെക്കൻഡ്. നികേഷ്, ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വലിയ അരക്ഷിതാവസ്ഥയിലാണ്. നമ്മുടെ രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ നിരവധിയായ ഇടപെടലുകൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന വേളയിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുത്തലാഖ് ബില്ല് ഉൾപ്പെടെയുള്ളവ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുമ്പോൾ അവിടെ ഒന്ന് ശബ്ദിക്കാൻ സാധിക്കാതെ അന്ന് കല്യാണത്തിന് പോയി ബിരിയാണി കഴിക്കാൻ താല്പര്യം കാണിച്ച മുസ്ലിം ലീഗിനെ വിശ്വസിക്കണോ? അല്ല, രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ചെറുത്തു നിർത്തി സംഘപരിവാരത്തിനെതിരെ ശക്തിയായ രീതിയിൽ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ച് പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിനെ വിശ്വസിക്കണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള അചഞ്ചലമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ ഈ കേരളത്തിനകത്തെ സമസ്ത വിഭാഗത്തിന് ഒരു മടിയും ഉണ്ടാവില്ല. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എം എൻ കാശേരി, രാഷ്ട്രീയ നിരീക്ഷകൻ എ സജീവൻ, മാധ്യമ പ്രവർത്തകൻ ഒബ്ദുള്ള, രാഷ്ട്രീയ നിരീക്ഷകൻ സഹായിച്ചതിന് നന്ദി. We'll be right back.